എറണാകുളത്തേക്കാണ്. കൊച്ചിയിൽ ഓറഞ്ച് അലേർട്ട് തുടരുന്നു. കൊച്ചിയിൽ മഴ ഇപ്പോൾ ഇല്ല എന്നുള്ളത് ആശ്വാസമാണ്. വെള്ളക്കെട്ടുണ്ടായിടങ്ങളിൽ നിന്ന് വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഇൻഫോ പാർക്ക് പരിസരങ്ങളിൽ വെള്ളം ഇറങ്ങി. വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനുള്ള ശ്രമം തുടരുകയാണ്. കളമശ്ശേരിയിൽ നിന്ന് ജെവിൻ ടുട്ടു ചേരുന്നു. ടുട്ടു, ഇന്നലെ ടുട്ടുവിനെ ഈ സമയത്തൊക്കെ കാണുമ്പോൾ ഒന്നുകിൽ മുട്ടൊപ്പം അല്ലെങ്കിൽ അരപ്പൊക്കത്തിലൊക്കെ വെള്ളത്തിലായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു സ്ഥിതിക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. കൊച്ചിയിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടാവും. കൊച്ചിയിലെ ഒരു ആകെ ഒരു അവസ്ഥ, ഒരു കാഴ്ച ഇന്ന് എങ്ങനെയാണ്? മഴയൊക്കെ പൊതുവെ കുറഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം ഇനി വീടുകൾ വൃത്തിയാക്കുക എന്നുള്ളത് വലിയൊരു പണിയാണല്ലേ. അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഷിഹാസ്. ഇന്ന് രാവിലെ നമ്മൾ നമസ്തെ കേരളത്തിന്റെ സമയത്ത് ഇവിടെ വന്നപ്പം ആളുകളൊക്കെ കിടന്നുറങ്ങുകയായിരുന്നു പല സ്ഥലത്തും. ഒന്ന് രണ്ട് ആളുകളെയാണ് കണ്ടത്. കാരണം ഇന്നലെ രാത്രിയോളം വൃത്തിയാക്കിയതിന് ശേഷം ആളുകൾ ഉറങ്ങാൻ പോയതാണ്. പല വീടുകളിലും കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ 11 മണി സമയത്ത് പോലും ഇവിടെ ഒരു വീടും പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ നിൽക്കുന്നത് മൂലപ്പാടത്താണ്, കളമശ്ശേരിയിൽ. ഈ കഴിഞ്ഞ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായ സ്ഥലമാണ് ഈ മൂലപ്പാടത്തെ ഈ പ്രദേശം. ഇവിടെ ഒരു 10-400 കുടുംബങ്ങൾ ഇതുപോലെ വലിയ വെള്ളക്കെട്ടിലിന്റെ ഭീഷണിയിൽ വീടുകളിൽ വെള്ളം കയറി. ഇപ്പോൾ നിൽക്കുന്ന വീടൊക്കെ സാധനങ്ങൾ ഒന്നൊഴിയാതെ വെള്ളത്തിൽ മുങ്ങിപ്പോയ സ്ഥലമാണ്. ഇവിടെ ഒരു TV കാണാം. ഈ TV ഇതുണ്ടോ, ഈ ഒരു വെള്ളം, ഈ ചെളി നിറഞ്ഞിരിക്കുന്ന ആ ഭാഗം വരെ വെള്ളം കയറി. TV നാശമായിട്ടുണ്ട്. അപ്പം കിടക്കയും കട്ടിലും അടുക്കള സാധനങ്ങളും മറ്റ് ഫർണിച്ചറുകളും ഒക്കെ വെള്ളത്തിൽ നിറഞ്ഞു. ഈ ഒരു വീട് മാത്രമല്ല, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ ഒരു 400 ആളുകൾ താമസിക്കുന്നു. ഇവിടെ ഒന്നൊഴിയാതെ എല്ലാ വീടുകളിലും ഇതേ ദുരിതമാണ് അല്ലേ? വലിയ കഷ്ടം. ഞങ്ങൾ 92 അന്ന് മുതൽ ഇന്ന് വരെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പക്ഷേ ഇത്രയും ഒരു വെള്ളപ്പൊക്കം ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വലിയ വെള്ളത്തിനൊന്നും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. ഇന്നലെ ഒരു എന്നാ പകുതിയോളം മുങ്ങിപ്പോയി താഴത്തെ നില. മേലെ കയറി താമസിച്ചു. മേലെ കയറാനും പറ്റില്ല ഞങ്ങൾക്ക്. ഇത് അകത്തുകൂടെ സ്റ്റെയർ ഇല്ലാത്തത് കൊണ്ട് പുറത്തുകൂടെ കഴുത്തറ്റം വെള്ളത്തിലാ. വലിയ കഷ്ടപ്പാടാണ്. എന്തോ വലിയ കഷ്ടപ്പാടാണ്. ഇത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ക്ലീനിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ റോഡിലൊക്കെ കഴുത്തട്ടം വെള്ളം ഉണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം നനഞ്ഞിരിക്കല്ല. കസാരം സെറ്റുകളെല്ലാം, ഫ്രിഡ്ജൊക്കെ മറിഞ്ഞു പോയി, എല്ലാം മറിഞ്ഞു പോയി. കാറും പോയി, സ്കൂട്ടറും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഷിഹാസ്, വാഹനങ്ങളെ കുറിച്ചാണ്. ഈ കാറ്, ഇതുപോലത്തെ കുറെ കാറുകളുള്ള വീടുകളുണ്ട്. സ്കൂട്ടറുകളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെയുള്ള വീടുകളുണ്ട്. ആ വാഹനങ്ങളൊക്കെ അതൊക്കെ ഇതുപോലെ നശിച്ചിരിക്കുന്നു. വാഹനങ്ങളിലൊക്കെ വെള്ളം കയറി അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിവിടെ വന്ന സമയത്ത് ചില വാഹനങ്ങളിൽ വാഹനങ്ങൾ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു. ഇനി ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ ഇന്നലെ ഈ സ്ഥലത്താണ് ഒരു 4 മണി സമയത്ത് വന്നപ്പോൾ എന്റെ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പം വെള്ളം പൂർണ്ണമായും വലിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണാം, അങ്ങോട്ടൊക്കെ നിരവധി വീടുകളുണ്ട്. ഞാനൊന്ന് ഈ വഴിയിലേക്ക് എടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ വെള്ളക്കെട്ടിന്റെ ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ മൂലപ്പാടം കോളനിയിലെ ഈ കാണുന്ന റോഡാണ്. ഇവിടെയുള്ള വീടുകളാണ്. കാരണം ആ വഴിയിലാണ്, അങ്ങ് ദൂരെ കാണുന്ന സ്കൂട്ടറൊക്കെ നിർത്തി ആ ഭാഗത്ത് നിന്നാണ് വെള്ളം കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വന്നതും. ഇവിടെ നിന്നാണ് പരന്നൊഴുകിയത്, എല്ലാ വീടുകളിലേക്കും വെള്ളം കയറിയത്. ഇന്നലെ നമ്മൾ ഇവിടെ വന്ന സമയത്തൊന്നും ഇവിടെ കൂടെ ബോട്ടില്ലാതെ അല്ലെങ്കിൽ വഞ്ചി ഇല്ലാതെയൊന്നും ഇതുകൂടെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം ഇതാ ഇപ്പോഴും ക്ലീനിങ് ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞോ? ഒരു പകുതിക്ക് അടുത്തായിട്ടില്ല. ജസ്റ്റ് കയറാം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ബെഡ്റൂമോ അല്ലെങ്കിൽ കിച്ചണോ ഒന്നും യൂസ് ചെയ്യാറൊന്നും ആയിട്ടില്ല. ഒന്ന് വീട്ടിനകം കയറി എല്ലാ സാധനവും ഒന്ന് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കുന്നു. ഇവിടേക്ക് ഇന്നലെ ഇത്രയധികം വെള്ളമുണ്ട്. ഈ കാണുന്ന അത്രയും ഹൈറ്റില് വെള്ളം കയറി. പല വീടുകളിലും വെള്ളം കയറിയെങ്കിലും ഇവിടെ ആളുകളെ ഇവരെയൊക്കെ കൃത്യസമയത്ത് മാറ്റിപ്പാർപ്പിച്ചത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ നാശനഷ്ടം ഇന്നലത്തെ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ മാത്രം കണ്ടാൽ മതി. ഇവിടെയൊക്കെ ചെളി നിറഞ്ഞ്, ചെളിയും മറ്റ് മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞ്, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം മാത്രമല്ല മലിനജലമടക്കം ഒഴുകി വരുന്ന അവസ്ഥയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ചെളിയും വെള്ളവും നിറഞ്ഞ് അത് കഴുകി കളയുന്ന ഒരു കാഴ്ചയാണ്. ഈ വീട്ടുകാരൊക്കെ ഇന്ന് രാവിലെ തൊട്ട് ഒരു ഇടവേളയെടുത്ത് ഈ വീണ്ടും ക്ലീനിങ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സാധനങ്ങളെല്ലാം വെള്ളത്തിൽ നശിച്ചു. സാധനങ്ങളെല്ലാം ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി. ചേട്ടാ, എല്ലാം പോയി. ഇവിടെ TV സ്റ്റാൻഡ് കംപ്ലീറ്റ് പോയി. അലമാരിയൊക്കെ ഫുള്ള്. ഡ്രസ് എല്ലാം ഇടാനായിട്ട് അവർക്ക് ഡ്രസ് ഇല്ല. അയലൊക്കത്തെ വീട്ടിൽ നിന്ന് അവിടുന്ന് കസിൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാകം ചെയ്യണമെങ്കിൽ പോലും ഇല്ല. കിച്ചണിലൊക്കെ വെള്ളമായിരുന്നു. കിച്ചണിലൊക്കെ 5 അടിയോളം വെള്ളം ഉണ്ടായിരുന്നു. 5 അടി വെള്ളം ഉണ്ടായിരുന്നു. ഈ വീട്ടുകാരാണ് കൂടുതലും എഫക്ട് ചെയ്തത് അല്ലേ? കിച്ചണിലിപ്പോ ഒന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാരണം ഇവിടെ എനിക്ക് നിലയുണ്ടായില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും വെള്ളം കയറുക പെട്ടെന്ന്. കാരണം ഞങ്ങള് ഡോർ അടച്ചിട്ട്
സാധാരണ രണ്ടു ദിവസം മുമ്പും ഇതുപോലെ വെള്ളം വന്നിട്ട് പടി വരല്ല മുട്ട് വരെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു. അന്ന് സോഫയും ഇതൊക്കെ മാറ്റി കട്ടിലൊക്കെ പൊക്കി വെച്ച് അതുപോലെ വെള്ളം വരുള്ളൂ എന്ന് വിചാരിച്ച് അതുപോലെയൊക്കെ ചെയ്തു. ഞങ്ങൾ സോഫ കുഷീനൊക്കെ മാറ്റി കട്ടില് കസേരമ്മ പൊക്കി വെച്ചു. പക്ഷെ പുറത്തു നോക്കിയപ്പോഴേക്കും അരക്കൊപ്പം വെള്ളമായി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ബാക്കിലത്തെ ഡോറ് വഴി അരക്കയുടെ മുകളിൽ കയറി. ഇവിടെ മാത്രമേ ഇത്തിരി പൊക്കമുള്ളൂ അടക്കള. മേളിലോ മേളിലാണ് നിന്നത്. പക്ഷെ എല്ലാ സാധനങ്ങളും എല്ലാം പോയി നശിച്ചു. ഇവിടെയൊക്കെ ഈ ഷെൽഫ് ഈ അഞ്ചടി ഹൈറ്റിന് വെള്ളം വന്നു. കാരണം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണ്ടായില്ല. കുറച്ച് ഡോക്യുമെന്റ്സും ഇതുപോലെ നഷ്ടപ്പെട്ടു. ഇന്നലെ ആരോ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റുകള് ബുക്കുകള് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം എന്റെ എല്ലാം പോയി. ഞാൻ ഓൾമോസ്റ്റ് ഒരു കട്ടിലിന്റെ ഇത് കട്ടിലൊക്കെ കണ്ടോ കസാരമ്മ പൊക്കിയ വെച്ചേക്കുന്നെ ഓൾറെഡി. അപ്പൊ ഇത്രയൊക്കെ വരള്ളോ എന്ന് വെച്ചിട്ടാ പൊക്കി വെച്ചത്. അതിന്റെയും മുകളിലോട്ടേക്ക് വെള്ളം വന്നു. കട്ടില് കസാര പൊങ്ങി മറിഞ്ഞു. കട്ടിലും ബെഡും എല്ലാം നനഞ്ഞു വീണ്ടു. ഫുള്ള് അങ്ങനെ മൊത്തം പോയി. ശിഹാസ് ഒന്നൊഴിയാതെ വസ്ത്രങ്ങള് ഉപകരണങ്ങള് അടുക്കള സാധനങ്ങള് ഒപ്പം സർട്ടിഫിക്കറ്റുകൾ വിലപ്പിടിപ്പുള്ള സർട്ടിഫിക്കറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി ഡോക്യുമെന്റുകൾ എല്ലാം ഈ വെള്ളത്തിൽ മുങ്ങി. വെള്ളം എന്ന് പറഞ്ഞാൽ ചെളിവെള്ളമാണ്, മലിനജലമാണ്. തൊട്ടപ്പുറത്താണ് കളമശ്ശേരിയെ പ്രധാന ദേശീയപാത കടന്നു പോകുന്നത്, പ്രധാന ടൗൺ ആണ്. അപ്പൊ അവിടെ നിന്നൊക്കെ ഒഴുകി വന്ന വെള്ളം, അതിനൊപ്പം പെയ്ത്തു വെള്ളം ഈ ഇവിടെ ഇതിലൂടെ ഒരു ഓട കടന്നു പോകുന്നുണ്ട്. ആ ഓടയിൽ നിന്ന് തിരിച്ചു കയറിയ വെള്ളം, ഇതെല്ലാം ഇങ്ങനെ ഒരു മേഖലയാകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഈ സംഭവം. ഇനിയിപ്പോൾ ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞാലും ഒരു മൂന്നോ നാലോ ദിവസം എടുക്കും അടുക്കളയിൽ ഒന്ന് ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ. സഹായാവസ്ഥയിലാണ് ആ മനുഷ്യരെല്ലാം സംസാരിക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം അവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായി കാണുന്ന കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്നലെയൊക്കെ 10-30 വർഷമൊക്കെ അവിടെ താമസിച്ച ആളുകൾ ജെവിൻ ടുട്ടുവിനോട് സംസാരിക്കുന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അവരുടെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഇങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പാളിച്ചയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. വരും വർഷങ്ങളിലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ആലോചനകൾ ഇപ്പോഴെങ്കിലും ഉണ്ടാവേണ്ടതാണ്.